नमस्कार भारत लैबिलेक्क स्वागत नियमसभा कय्यांगळि केस इन तिरुवनंतपुरम सीजेएम कोर्ट्ती परिगणिक्कुम केसिल प्रतिकळाय एलडीएफ नेताक्कळ नल्कियिट्टुळ्ळ विडुदल हर्जियुम रमेश चेन्नित्तल नल्किय तडस हर्जियुमाण कोर्ट्ती परिगणिक्कुन्नत केस पिन्वलिक्कानुळ्ळ सर्क्कार उत्तरव तळ्ळिय सुप्रीम कोर्ट्ति प्रतिकळोट विचारण नेरिडानुम निर्देशिच्चिरुन्नु केस सीजेएम कोर्ट्ति एत्तियतोडे प्रतिकळाय मंत्री शिवंकुट्टि उल्पपेटे आरु प्रतिकळ विडुदल हर्जि नल्कियत केस तळ्ळरुतेन्न आवश्यप्पेट्ट मुन प्रतिपक्ष नेताव रमेश चेन्नित्तलयुम कोर्ट्तिये समीपिच्चिरुन्नु रमेश चेन्नित्तलक्क केसिल कक्षि चेरान अधिकारमिल्लेन्न कळिञ्ञ प्रावश्यम केस परिगणिच्चप्पोळ सर्क्कार अभिभाषकन् वादिच्चिरुन्नु इक्कार्यम विशदमायि वादम इन्न केळ्क्कुम पक्षे केरळत्तिले ओरु पोतुप्रवर्तकनुम ओरु जनवुम एन्न निरक्क एनिक्क कक्षि चेरान साधिक्कुम एन्नाण രമേശ് ചെന്നിത്തല ഇക്കാര്യത്തോട് പ്രതികരിച്ചത് കേരളത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്ന രീതിയിൽ കേരളത്തിന്റെ നിയമസഭ അപമാനിച്ചവർ എങ്ങനെയാണ് ജനാധിപത്യത്തെ പറ്റി പറയാൻ അർഹർ എന്നാണ് രമേശ് ചെന്നിത്തല സർക്കാരിനോട് ചോദിച്ചത് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ കേരളത്തിലെ നിയമസഭയിലെ എംഎൽഎമാരും മുൻ എംഎൽഎമാരും അടക്കമുള്ളവരാണ് ഈ കേസിലെ പ്രതികൾ ഇവർ പ്രതികളായിരിക്കുമ്പോൾ തന്നെ വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വിധി വന്നിട്ടും രാജി ആവശ്യം പോലും ഉന്നയിച്ചിട്ടും അതിനെ പരിഗണിക്കാതിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഇതിൽ മൗനം പാലിക്കുന്നതും ശ്രദ്ധേയമാണ് കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനെ തടയുന്നതിലേക്ക് വേണ്ടിയിട്ടായിരുന്നു നിയമസഭാ കയ്യാങ്കളി കേസ് നടക്കുന്നത് ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഇത് യു ഡി എഫിനെതിരെയുള്ള സമരമായിരുന്നു എന്ന് ആവർത്തിച്ചു പറഞ്ഞെങ്കിൽ പോലും അതിനെയെല്ലാം രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചത് ഇപ്പോൾ എൽ ഡി എഫ് പാളയത്തിലുള്ള ജോസ് കെ മാണി പക്ഷത്തിന് അത് വലിയ ആശ്വാസകരമായിരുന്നില്ല മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും കള്ളനെന്ന് വിളിച്ച് പ്രസംഗിച്ച ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഇപ്പോൾ കെ എം മാണി കുറ്റക്കാരനല്ല എന്ന് പറയാൻ സാധിക്കുന്നത് എന്ന് വിവിധ യു ഡി എഫ് നേതാക്കൾ ചോദിച്ചിരുന്നു ഇതിൽ അന്തസ് ഉണ്ട് എങ്കിൽ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കണമെന്നും കഴിഞ്ഞ പ്രാവശ്യം സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ തിരുവനന്തപുരം സി ജെ എം കോടതി ഈ കേസ് പരിഗണിക്കുന്നത് കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം പക്ഷം പിടിക്കുന്നില്ല സന്ധി ചെയ്യുന്നില്ല പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം വെട്ടിമാറ്റലുകളില്ല സമരസപ്പെടലുകളില്ല ഭാരത് ലൈവ് ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം ഇത് ഒരു ജനതയുടെ ശബ്ദം മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം മടിയില്ലാതെ മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ് ജനങ്ങൾക്കു വേണ്ടി ഈ രാഷ്ട്രത്തിനു വേണ്ടി ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ ദേശീയതയ്ക്കൊപ്പം